ടിപ്സ് ഫോർ ഓയിലി സ്പിക്കിംഗ്. പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഓയിലി സ്പിക്കിംഗിൽ എനിക്ക് ബി സ്കോർ കിട്ടാത്തത്? ഞാൻ നന്നായി സ്പീക്കിംഗ് ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, സ്പീക്കിംഗിൽ എല്ലാത്തിനും തന്നെ ആൻസർ ചെയ്തു, എന്നിട്ടും എനിക്ക് സ്പീക്കിംഗിൽ ഓയിലി ബി സ്കോർ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ബി സ്കോർ നേടാം എന്നതിനെക്കുറിച്ചാണ്, അതിനുവേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഓയിലി സ്പീക്കിംഗിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ്, അതിന് എത്ര ക്രൈറ്റീരിയ ഉണ്ടെന്നും അത് എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് അല്പം ഞാൻ വിശദീകരിച്ചു പറയാം. സ്പീക്കിംഗിൽ മെയിൻ ആയിട്ട് രണ്ട് ക്രൈറ്റീരിയയാണ് ഉള്ളത്. ഒന്ന് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ, സെക്കൻഡ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ഇതിൽ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ. ഈ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ എന്നാൽ അതിൽ നാല് സബ് ക്രൈറ്റീരിയകളുണ്ട്. അതിൽ ഒന്ന് ഇന്റലിജിബിലിറ്റി. എന്താണ് ഇന്റലിജിബിലിറ്റി? ഇതിൽ പ്രൊനൗൺസിയേഷൻ, റിതം, ആക്സെന്റ് എന്നിവയാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിൽ പ്രൊനൗൺസിയേഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. എന്നുവെച്ച് നമ്മൾ സാധാരണ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പോലെ അമേരിക്കൻ പീപ്പിൾ സംസാരിക്കുന്നത് പോലെയൊന്നും നമ്മൾ സംസാരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറായും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലും സംസാരിച്ചാൽ മതി. ഒരു ബേസിക് പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്താൽ നമുക്കിത് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമതായി ഫ്ലുവൻസി, അതായത് എബിലിറ്റി ടു സ്പീക്ക് ഈസിലി. നിങ്ങൾ സ്പീക്ക് ചെയ്യുമ്പോൾ ഡോണ്ട് സ്പീക്ക് ടു സ്ലോ ഓർ ഡോണ്ട് സ്പീക്ക് ടു ഫാസ്റ്റ്. നിങ്ങൾ വളരെ സ്ലോ ആയും അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായും സ്പീക്ക് ചെയ്താൽ അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു മിനിമം സ്പീഡിൽ നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മൾ ശീലമാക്കിയാൽ നമുക്ക് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അതുകൂടാതെ രണ്ട് നേട്ടങ്ങൾ കൂടിയുണ്ട്. നമ്മൾ വളരെ നോർമൽ സ്പീഡിൽ, അതായത് മിനിമം സ്പീഡിൽ സംസാരിച്ചാൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകും. കൂടാതെ നമ്മൾക്ക് കുറച്ച് കണ്ടന്റ് സംസാരിച്ചാൽ മതി, അപ്പോൾ തന്നെ നമ്മൾക്ക് നല്ല ഇംപ്രഷൻ, ഗുഡ് ഇംപ്രഷൻ കിട്ടും. അപ്പോൾ തന്നെ നോട്ട് ചെയ്തോളൂ, നമ്മൾക്ക് ബി സ്കോറിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രൈറ്റീരിയയിൽ നമ്മൾക്ക് നല്ല സ്കോർ ലഭിച്ചു കഴിഞ്ഞു. മൂന്നാമതായി അപ്രോപ്രിയറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. ഇതൊരു തേർഡ് പേഴ്സണോട് കാണിക്കുന്ന ഒരു മര്യാദ, അതായത് എബിലിറ്റി ടു എക്സ്പ്ലെയിൻ തിങ്സ് ഇൻ ക്ലിയർ ലാംഗ്വേജ്. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, അതിനുവേണ്ടി ഞാൻ കൂടുതൽ വിശദീകരിച്ച് സമയം കളയുന്നില്ല. നാലാമത്തെ ക്രൈറ്റീരിയ റിസോഴ്സ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണെങ്കിലും നിങ്ങൾക്ക് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്പീക്കിംഗ് ഫ്ലുവന്റ് ആണെങ്കിൽ നിങ്ങൾ വിജയിച്ചു. പിന്നെ അധികം ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ബേസിക് ഗ്രാമർ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഇത് നമ്മൾക്ക് നേടാവുന്നതേ ഉള്ളൂ. ഇതാണ് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ അസസ് ചെയ്യുന്ന നാല് ക്രൈറ്റീരിയസ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഓയിലി സ്പീക്കിംഗിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ഇതിലും അഞ്ച് സബ് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യന്റ്. നമ്മൾ പേഷ്യന്റുമായി ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. സോ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ്, നമ്മൾ പേഷ്യന്റിന്റെ ക്യൂ കാർഡ് കിട്ടും. നമ്മളുടെ ഓയിലി സ്പീക്കിംഗിൽ ക്യൂ കാർഡ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? പേഷ്യന്റിനെ നേഴ്സാണ് ആദ്യം വിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പേഷ്യന്റിനെ വിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ്, ഐ ആം സോ ആൻഡ് സോ, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സസ് ഇൻ ദിസ് ഫെസിലിറ്റി. ഐ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് യു ടുഡേ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പേഷ്യന്റിന് ഒരു കംഫർട്ട് പൊസിഷൻ നമ്മൾ കൊടുക്കുന്നു. നമ്മളൊരു ഡോർ ഓപ്പൺ ചെയ്യുവാണ് അല്ലെ? പേഷ്യന്റിന് സംസാരിക്കാനുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു.
അപ്പോൾ പേഷ്യന്റ് ഡെഫിനറ്റ്ലി അത് അതിന്റെ ആൻസർ തരും. ഹൗ കൻ ഐ ഹെൽപ് യു എന്ന് വെച്ചാൽ പേഷ്യന്റ് എന്താണ് പ്രോബ്ലം അത് നമ്മളോട് സംസാരിക്കും. അവരുടെ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്ക് വി കൻ ഗെറ്റ് ഗുഡ് റാപ്പോ വിത്ത് ദ പേഷ്യന്റ്. അതാണ് റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ വളരെ നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ദ പേഷ്യന്റ് പെർസ്പെക്റ്റീവ്. നമുക്ക് കിട്ടുന്ന ക്യൂ കാർഡിൽ സെറ്റിംഗ്സിൽ പല സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ, റിലക്റ്റന്റ് പേഷ്യന്റ് ആവാം, ഒരുപക്ഷെ ഡിപ്രസ് പേഷ്യന്റ് ആവാം, അതുമല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ടാസ്ക് ആവാം, അല്ലെ? ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹൗ മച്ച് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പെർസ്പെക്റ്റീവ്, പേഷ്യന്റ് പെർസ്പെക്റ്റീവ്, അവരുടെ ലെവലിൽ നിന്ന് അവരെ മനസ്സിലാക്കാൻ പറ്റുമോ, അതാണ് ചെക്ക് ചെയ്യുന്നത്. തേർഡ് വൺ, പ്രൊവൈഡിംഗ് സ്ട്രക്ചർ. ഇത് എല്ലാ കോൺവെർസേഷനിൽ തന്നെ നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് ഫുൾ സ്പീക്കിംഗ് സെഷനിൽ ആ സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എക്സാമ്പിൾ, പേഷ്യന്റ് ഒരു കാര്യം നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനുള്ള ആൻസർ വേണം നമ്മൾ പറയാൻ. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ആൻസറും അതിന്റെ അഡ്വൈസും ആയിരിക്കണം നമ്മൾ പേഷ്യന്റിനോട് പറയേണ്ടത്. അതാണ് ഒരു സ്ട്രക്ചർ. അതല്ലാതെ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു ചോദ്യത്തിന് വേറൊരു ആൻസർ പറഞ്ഞാൽ അതുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. അപ്പോൾ ഒരു ഓർഡർ അനുസരിച്ച് ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്പീക്കിംഗിലെ ആ ക്രൈറ്റീരിയയും നമുക്ക് കടന്നു പോകും. ഓക്കെ, ഇനി അടുത്തത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നാലും നമുക്ക് ഒരു എക്സാമ്പിളിൽ കൂടെ ഇത് വളരെ വിശദമായി മനസ്സിലാക്കാം. സാധാരണ ഒരു പേഷ്യന്റ് ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ, ഇവിടെ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ഒരു ഡോക്ടറിനെ കാണാൻ വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഡോക്ടർ പെട്ടെന്ന് തന്നെ ചെസ്റ്റ് പെയിന് മരുന്ന് എഴുതി വേഗം കൊടുത്തു വിടുവാണോ ചെയ്യുന്നത്? അല്ല, ഒരിക്കലുമല്ല, അല്ലെ? അതിനു പകരം പേഷ്യന്റിനോട് എന്താണ് ചെസ്റ്റ് പെയിൻ, എവിടെയാണ്, അതായത് അതിന്റെ സ്ഥാനം, ലെഫ്റ്റ് സൈഡിലാണോ, റൈറ്റ് സൈഡിലാണോ, അതോ സെന്ററിലാണോ, അതിന്റെ പൊസിഷൻ എവിടെയാണ് ചെസ്റ്റ് പെയിൻ, ഇതെപ്പോൾ തുടങ്ങി, പിന്നെ ഈ പെയിൻ വരുന്ന സമയത്ത് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടോ, നെക്ക് പെയിൻ ഉണ്ടോ, ഇത് എല്ലാ കാര്യങ്ങളും അത് പേഷ്യന്റിനോട് ചോദിച്ച് പാസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രസന്റ് ഹിസ്റ്ററി മനസ്സിലാക്കി അതിനുശേഷം ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് മെഡിസിനൊക്കെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് OIT സ്പീക്കിംഗിൽ നാമും ചെയ്യേണ്ടത്. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളുടെ പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്യുക, അതായത് റെലവന്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ മാത്രമേ അതിൽ നമ്മൾക്ക് ഫുൾ സ്കോർ നേടാൻ പറ്റുള്ളൂ. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് OIT സ്പീക്കിംഗ്. അടുത്തതായി നമുക്ക് ഫിഫ്ത് വൺ, ഗിവിംഗ് ഇൻഫർമേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ, വി ഷുഡ് ഗിവ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു ദ പേഷ്യന്റ്. സോ ഇതൊക്കെയാണ് സ്പീക്കിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നന്നായി മനസ്സിലാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായും OIT സ്പീക്കിംഗിൽ ഏ സ്കോർ കിട്ടും. ഇനി OIT സ്പീക്കിംഗിൽ ശ്രദ്ധിക്കേണ്ട വേറെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ ക്രൈറ്റീരിയ, ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് അസസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? ലിംഗ്വിസ്റ്റിക് സ്കില്ലും ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ, ഇപ്പോൾ ഇതിൽ രണ്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നു. ഇനി അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത്, ലിസൺ ദ പേഷ്യന്റ് ആൻഡ് എംപതൈസ്. നമ്മൾ ലിസൺ ചെയ്യണം, എംപതൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾക്ക് കിട്ടുന്ന ക്യൂ കാർഡ് എന്താണ്, അതിൽ സെറ്റിംഗ്സ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റിംഗ്സ് നോക്കിയിട്ട് വേണം നമ്മൾ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ, മനസ്സിലാക്കി വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യമേ നമ്മൾക്ക് 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈം കിട്ടും. ആ 3 മിനിറ്റ്സിൽ നമ്മൾ ഏതാണ് സെറ്റിംഗ്സ് എന്ന് നോക്കി മനസ്സിലാക്കണം. പിന്നീട് അതിൽ എന്താണ് ടാസ്കുകൾ, ആ ടാസ്ക് നോക്കി മനസ്സിലാക്കി നമ്മൾ ജസ്റ്റ് ആ 3 മിനിറ്റ്സ് കൊണ്ടൊന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ സൈഡിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത്, ഒരു വേർഡോ രണ്ടു വേർഡോ വെച്ച് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൽ പറയാൻ പറ്റുന്ന കൺവിൻസിങ് സെന്റൻസും കൂടി ആ പേപ്പറിൽ തന്നെ ഒന്ന് എഴുതി വെക്കുക. അമിരായ്, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു, ആർ യു എബിൾ ടു ഫോളോ മീ, അങ്ങനെയുള്ള എന്തെങ്കിലും കൺവിൻസിങ് സെന്റൻസും ആ പേപ്പറിൽ തന്നെ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ വിഷ് ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇന്റർലോക്കേറ്റർ നമ്മുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മൾ
പേഷ്യന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വിഷ് ചെയ്ത് നേഴ്സാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണയായി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ എക്സാം ടൈം മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഈവനിംഗ് ആണെങ്കിൽ ഗുഡ് ഈവനിംഗ്. അത് അക്കോർഡിംഗ് ടു ദ എക്സാം ടൈം സ്പീക്കിംഗ് സെഷൻ നമ്മൾക്ക് കിട്ടുന്ന ആ ടൈം വെച്ചിട്ട് തന്നെ വേണം നമ്മൾ സ്പീക്കിംഗ് വിഷ് ചെയ്യാൻ. അതല്ലെങ്കിൽ നമ്മളുടെ ക്യൂ കാർഡിൽ പർട്ടിക്കുലർ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്, മോർണിംഗ് ടൈം വി ആർ ഡെലിവറിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടൈം വേണം നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് ആ സിനാരിയോയിൽ പെർഫോം ചെയ്യാനായിട്ട്. അതൊരിക്കലും മറന്നു പോകരുത്. ഓക്കെ, സാധാരണയായി വിഷ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ്, ഐ ആം സോ ആൻഡ് സോ, ഐ ആം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ദിസ് ഫെസിലിറ്റി, ഹൗ കൻ ഐ ഹെൽപ് യു എന്ന് ചോദിക്കുമ്പോൾ പേഷ്യന്റിന് പറയുവാനുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ പേഷ്യന്റ് നമ്മളോട് സംസാരിച്ചു തുടങ്ങും. പേഷ്യന്റ് സംസാരിച്ചു തുടങ്ങിയാൽ ഇടയ്ക്ക് കയറി നമ്മൾ സംസാരിക്കരുത്. അത് വളരെ ശ്രദ്ധാപൂർവം കെയർഫുള്ളി ലിസൺ ചെയ്യണം, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. പേഷ്യന്റ് പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. തിരിച്ചങ്ങോട്ട് പറയുമ്പോൾ എംപതൈസ് ചെയ്ത് എംപതി മാനറിൽ വേണം സംസാരിക്കാൻ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, പേഷ്യന്റിന് പെയിനായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ല, അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനൊരു ആൻസർ വരുമ്പോൾ, ഓക്കെ എനിക്ക് മനസ്സിലാകും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ഐ എം സോറി ടു ഹിയർ ദാറ്റ്, അങ്ങനെ അവരുടെ ആ ഫീലിംഗ്സിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓക്കെ ഐ ക്യാൻ ഗീവ് സം പെയിൻ മെഡിക്കേഷൻ ഫോർ ദാറ്റ്, അല്ലെങ്കിൽ ഐ ക്യാൻ അറേഞ്ച് സംതിങ് ഹോട്ട് ഫോമെൻറ്റേഷൻ. പെയിൻ എവിടെയാണ് അതനുസരിച്ച്, ആ സിറ്റുവേഷൻ അനുസരിച്ച് പേഷ്യന്റിനെ മനസ്സിലാക്കി ആ പേഷ്യന്റ് കംഫർട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. റൈറ്റ്, അപ്പോൾ നമ്മൾ ആ പേഷ്യന്റ് പറയുന്നത് കേട്ട് ആ പേഷ്യന്റിനെ റിപ്ലൈ, പേഷ്യന്റ് ഒരു കംഫർട്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ പേഷ്യന്റിനോട് സംസാരിക്കുക. ഓക്കെ, അടുത്തത് സെക്കൻഡ് തിങ്, നോർമലൈസിങ് ദ പേഷ്യന്റ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു തൈറോയിഡ് കഴിഞ്ഞ പേഷ്യന്റ്, തൈറോയിഡ് സർജറി കഴിഞ്ഞ പേഷ്യന്റ് നമ്മളുടെ വാർഡിൽ അഡ്മിറ്റായി കിടക്കും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ റൗണ്ട്സിന് ചെല്ലുമ്പോൾ ആ പേഷ്യന്റ് നമ്മളോട് പറയുവാണ്, എനിക്ക് സ്പീക്കിംഗ് ഡിഫിക്കൽട്ടി ഉണ്ട്, സ്വാളവിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, സോ എനിക്കതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. പേഷ്യന്റ് വളരെ പെയിനോടുകൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെ? ഓക്കെ, അപ്പോൾ നമ്മൾ പറയണം, ഓക്കെ ഐ ക്യാൻ ഫീൽ യുവർ സിറ്റുവേഷൻ, സോ നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്, ദിസ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഇതൊരു സാധാരണ ഒരു സർജറി, തൈറോയിഡ് സർജറി കഴിഞ്ഞ് സാധാരണ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു സൈഡ് ഇഫക്റ്റാണ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും സ്വാളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും. സോ അതുകൊണ്ട് വറി ചെയ്യണ്ട. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ ഒരു പേഷ്യന്റിന്റെ സർജറി കഴിഞ്ഞു. അത് ആദ്യമേ ഫസ്റ്റ് ഡേയിൽ സെക്കൻഡ് ഡേയിലും ഈ ഡിഫിക്കൽട്ടീസ് വന്നു. അതനുസരിച്ച് മെഡിസിനും റെസ്റ്റും വോയിസ് റെസ്റ്റും എടുത്തപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് മാറി. ആഫ്റ്റർ വീക്ക് ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ശരിയാകും. ഇത് വറി ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നോർമലാണ്, ഇതുകൊണ്ട് ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്ന് ആ പേഷ്യന്റിന്റെ കൂടെ ചേർന്ന് നിന്ന് അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് അത് നോർമലൈസ് ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഓക്കെ, പിന്നെ തേർഡ് തിങ്, മൂന്നാമത്തെ കാര്യം, അക്നോളജ് ദ പേഷ്യന്റ്. അക്നോളജ് ചെയ്യുക പേഷ്യന്റിന് എന്ത് കാര്യവും അവരെ അക്നോളജ് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തും. അപ്പോൾ ഈ മൂന്ന് കാര്യമാണ് നിങ്ങളെ കൂടുതൽ ആയി നിങ്ങൾ ഓർത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്പീക്കിംഗിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സ്പീക്കിംഗിൽ എ സ്കോർ നേടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ദയവായി പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എ സ്കോർ തന്നെ കിട്ടുകയും തന്നെ ചെയ്യും. പിന്നെ റീഡിങ്ങിന്റെയും ലിസണിങ്ങിന്റെയും ടിപ്സ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു, നിങ്ങളെല്ലാം അത് കണ്ടു കാണും, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും അത് കാണാത്തവരെ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഹോപ്പ് ദിസ് വീഡിയോ വുഡ് ബി ബെനിഫിഷ്യൽ ഫോർ യു. അഗെയിൻ ഇഫ് യു ഹാവ് എനി പേഴ്സണൽ ക്വയറീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ മൈ വാട്സ്ആപ്പ് നമ്പർ വിച്ച് ഐ ഹാവ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് വീഡിയോ. മീറ്റ് യു വിത്ത് മോർ ടിപ്സ് ഇൻ റൈറ്റിംഗ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.